ഇരു കാലുകളുടെയും തുടയിൽ പൊട്ടി ആരോഗ്യസ്ഥിതി മോശമായ മകനെ താങ്ങായി വൃദ്ധ. വാർദ്ധക്യത്തിന്റെ ആവശ്യകതകൾ മറന്നാണ് നെയ്യാറ്റിൻകര സ്വദേശി കുമാരി എന്ന വൃദ്ധ മകനായി ജോലി ചെയ്യുന്നത്. ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുന്ന സന്തോഷിന് ഇനി വേണ്ടത് കരുണ വറ്റാത്തവരുടെ കരുതലാണ്. ഇത് നെയ്യാറ്റിൻകര പുന്നക്കാട് സ്വദേശി കുമാരി. വാർദ്ധക്യത്തിന്റെ ആവശ്യകതകൾ മറന്ന ഈ പ്രായത്തിലും മകനായി ജോലി ചെയ്യുകയാണ്. പുന്നക്കാടിലെ തട്ടുകടയിൽ ആളുകളെ കാത്ത് ഈ അമ്മയും മകനുമുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഏക വരുമാനമാണ് ഇവർക്കിപ്പോൾ ആശ്രയം. ഒന്നര വർഷം മുമ്പ് ജോലിസ്ഥലത്തുണ്ടായ അപകടമാണ് സന്തോഷിനെ ഈ സ്ഥിതിയിലെത്തിച്ചത്. അപകടത്തിൽ ഇരു കാലുകളുടെയും ചലനം നഷ്ടമായി. വലതുകാലിൽ ഇൻഫെക്ഷൻ ആയി ഇപ്പം മുട്ടിയുടെ പഴുപ്പൊലി ചെന്നിരിക്കുകയാണ്. അത് കണ്ടിട്ട് അമ്മ വീട്ടിയോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചി വേറെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അവർ പറഞ്ഞു അത് കാലൊന്നും ശരിയായിട്ടില്ല, അടുത്തൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എസ് കെ ഹോസ്പിറ്റലിലെ ആ ഡോക്ടറെ ഇത് കണ്ടു. അപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയാവുന്ന പുള്ളി പറഞ്ഞത്. വേറെ ഒരു നിവൃത്തിയില്ല ഈ കടയുടെ ഉപരമരം കൊണ്ടാണ് നിൽക്കുന്നത്. കൊറോണ കാലത്ത് വീട്ടുജോലികൾ നഷ്ടമായതിനെ തുടർന്നാണ് സന്തോഷിന്റെ മാതാവ് തട്ടുകട ആരംഭിച്ചത്. വീണ്ടും ശസ്ത്രക്രിയ നിർദ്ദേശിച്ച സന്തോഷിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറെയാണ്. ചികിത്സയ്ക്ക് പണം കണ്ടെത്തുക എന്നുള്ളത് ഇവർക്കത്ര എളുപ്പമല്ല. ഒരു മാർബിൾ കടയിൽ പോയി അത് അട്ടിമറിഞ്ഞ് വീണ് അങ്ങനെ സംഭവിച്ചതാണ്. മാല ഓപ്പറേഷനായി, പൂർത്തിയായിട്ടില്ല. ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. 2 ലക്ഷം രൂപയാവും എന്നാണ് പറയുന്നത്. ഒരു നിവൃത്തിയില്ല. കടയിലെ വരമാൻ കൊണ്ട് മാത്രമേ ഉള്ളൂ. കടകളത് മൊത്തം ആരുമില്ല സഹായിക്കാൻ. എന്തെങ്കിലും നല്ല സഹായം ചെയ്യണം. ഇനി സന്തോഷിനും കുടുംബത്തിനും വേണ്ടത് നന്മയുള്ളവരുടെ സഹായമാണ്. ജനം തിരുവനന്തപുരം.